അരങ്ങിലെ വിസ്മയമായി ആയഞ്ചേരി വലിയേശമാൻ വെള്ളരി നാടകം ജനശ്രദ്ധ നേടുന്നു. പ്രശസ്ത നാടക സംവിധായകൻ ടി പവിത്രൻ സംവിധാനം ചെയ്ത നാടകം കണ്ണൂർ യുവകലാ സാഹിത്യാണ് വേദിയിലെത്തിക്കുന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അരങ്ങേറിയ നാടകം ഏറെ ജനശ്രദ്ധ നേടി. നമ്മുടെ തനത് ജനകീയ നാടക ചരിത്രത്തിൽ വിപ്ലവകരമായ ചലനമുണ്ടാക്കി അരങ്ങിലെ നിത്യവിസ്മയമായി മാറിയ നാടകമാണ് ടി പി സുകുമാരൻ മാസ്റ്ററുടെ ആയഞ്ചേരി വലിയശമാൻ. പഴയ വെള്ളരി നാടക സംസ്കാരത്തെ തനതായ ഒരു ഫോക്ലോറിൻ്റെ പിൻബലത്തോടുകൂടി അവതരിപ്പിക്കപ്പെട്ട നാടകമായിരുന്നത്. 34 വർഷങ്ങൾ പിന്നിട്ട ഈ വെള്ളരി നാടകം ഒരു അത്ഭുതമായി ഇന്നും നിലകൊള്ളുന്നുണ്ട്. സംവിധാന മികവിലൂടെ ലളിതവും സുന്ദരവുമായ ഈ നാടകാനുഭവത്തെ വേദിയിൽ ഉജ്ജ്വലമാക്കിയത് എഴുത്തുകാരനും അഭിനേതാവുമായ ഒ പവിത്രനാണ്. പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഈ നാടകത്തെ വേദിയിലെത്തിച്ചിരിക്കുന്നത് കണ്ണൂർ യുവകലാ സാഹിതിയാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചമോ കർണകടോര സംഗീതത്തിൻ്റെയോ അകമ്പടിയില്ലാതെ പുരുഷന്മാർ തന്നെ സ്ത്രീവേഷം കിട്ടി സംഗീതക്കാരെ വേദിയിലിരുത്തി കേട്ടുകേൾവി മാത്രമായ വെള്ളരി നാടകത്തെ പഴയതും പുതിയതുമായ നാടക തലമുറകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ചിരിയും ചിന്തയും സമ്മാനിച്ചും നിറഞ്ഞ കയ്യടികളോടെ ആയഞ്ചേരി വലിയശമാൻ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പേ കണ്ണൂരെ അവതരിപ്പിച്ച ഈ നാടകം 30 കൊല്ലത്തിന് ശേഷം വീണ്ടും അവതരിപ്പിക്കും. ഒരു രണ്ടോ മൂന്നോ ആൾ മാത്രമാണ് മാറിയത്, ബാക്കിയെല്ലാവരും പഴയ ആൾ വെച്ചിട്ടാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് വെള്ളരി നാടകത്തിനെ വീണ്ടും കാണുന്നത്. ഇപ്പോൾ ഒരു 30 വേദികളിൽ ഈ നാടകം കഴിഞ്ഞ നവംബർ മുതൽ ഇങ്ങോട്ട് അവതരിപ്പിച്ചു. വല്ലാത്ത അഭിപ്രായം, വല്ലാത്ത സ്വീകരണമാണ് കിട്ടുന്നത്. വല്ലാത്തൊരു ആവേശം വലിയ നടന്മാരിൽ ജനിപ്പിക്കുന്നുണ്ട് വാസ്തവം. യുവകലാ സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി കോർഡിനേറ്റർ ജിതേഷ് കണ്ണപുരം, ഒ മോഹനൻ, ഹരിദാസ് ചെറുകുന്ന്, ടി പവിത്രൻ, തോമസ് കേളംകൂർ, പ്രകാശൻ ചെങ്ങൽ, പ്രേമൻ പറശ്ശിനി, മോഹനൻ പനക്കാട്, കലാഭവൻ മനോജ്, ഹരിശ്രീ ഹരിദാസൻ, കടമ്പേരി രവി, രാജീവൻ പണ്ടാരി, ബാലമുരളി, പണ്ടാരം രവി എന്നിവർ നാടകത്തിൻ്റെ അണിയറ പ്രവർത്തകരാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.